ഹലോ, നമസ്കാരം കൂട്ടുകാരെ. നമ്മളിന്ന് പഠിക്കുന്നത് പ്രതീക്ഷിക്കാവുന്ന 10 ഗണിത ചോദ്യങ്ങളാണ്. അതായത് നമുക്ക് 10 മാർക്കാണ് മാത്സ് WCPOക്കായാലും CPOക്കായാലും മാത്സ് ചോദിക്കുന്നത് 10 മാർക്കിനാണ്. ഏതാണ് നമ്മൾ IRB അടക്കം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ഒരു 10 ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ചെയ്യുകയാണ്. ഞാൻ ഒരു പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തിയായിരുന്നു. ഈ പുസ്തകം വാങ്ങാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങുക. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, ഈ പുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ ഇതിന് എത്ര ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം? ചിലപ്പോൾ ഇതിലെ ഒരു ക്വസ്റ്റ്യൻ പോലും വരത്തില്ലായിരിക്കും, ചിലപ്പോൾ 50 ക്വസ്റ്റ്യൻ വരായിരിക്കും. അതിലെ കാര്യമെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതൊക്കെ മോഡലാണ്, മോഡൽ ക്വസ്റ്റ്യൻ. ഇതിലുള്ള അതേ മോഡലിലുള്ള പാക്കിംഗ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാം. അപ്പോൾ നിങ്ങൾ ഈ ടെസ്റ്റ് ഇതിലുള്ള 20 ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സിലബസ് കവർ ചെയ്ത ഒരാളാണെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കട്ട് ഓഫിനും പുറത്ത് വരുന്നുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഒരു കോൺഫിഡൻസ് ലെവൽ കൂടും. അതാണ് ഇതിൻ്റെ ഉപയോഗം. അല്ലാതെ ഇതിലുള്ള ക്വസ്റ്റ്യൻ ഇതേപടി വരുമെന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ വരാം. ഓക്കെ, അപ്പോൾ എനിക്കിത് ഇതിൻ്റെ കഴിഞ്ഞ തവണത്തെ പതിപ്പ് പ്രീം BSCയുടെ ബുക്ക് എനിക്ക് വളരെയധികം ഉപയോഗപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഞാൻ അന്ന് കഴിഞ്ഞ തവണത്തെ CPU എഴുതിയ സമയത്ത് മെയിൻസ് എക്സാം. ഓക്കെ, അപ്പോൾ നമുക്ക് 10 ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ചെയ്യാം. ഓരോ ക്വസ്റ്റ്യനായിട്ട് ഞാൻ പറയാം. ദ ഫസ്റ്റ് ചോദ്യം പോളിനോമിയലിൽ നിന്നാണ്. പോളിനോമിയലൊക്കെ വരുന്നത് ഇത് ഹെവി ലെവൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. PSCക്ക് ആദ്യമായിട്ട് പോളിനോമിയലിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒരു 10th അല്ലെങ്കിൽ 12th ലെവൽ വരെയുള്ള പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ആദ്യമായിട്ട് LDC പരീക്ഷയ്ക്കാണ് ചോദിക്കുന്നത് കഴിഞ്ഞ വർഷം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. PFX ഈക്വൽ ടു X³ പ്ലസ് 7X² പ്ലസ് 5X മൈനസ് 2. ഇതൊരു പോളിനോമിയലാണ്. ഓക്കെ, ഇതൊരു പോളിനോമിയലാണ്. ഈ കൃതികൾ വരുന്നതിന് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഓക്കെ, PFX ഈക്വൽ ടു ഇങ്ങനെ ഒരു ഇക്വേഷൻ തരും. ഓക്കെ, അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്ന ബഹുപദത്തിൻ്റെ, ഈ ഒരു ബഹുപദത്തിൻ്റെ കൃതി എത്രയാണ്, കൃതി എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൃതി പോളിനോമിയൽ തന്നു കഴിഞ്ഞാൽ കൃതി ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? 2, 3, 4, 1. 2, 3, 4, 1. എൻ്റെ കൃതി നിങ്ങൾ ഇനി തേടി ടെൻഷൻ അടിക്കണ്ട. താ ഏറ്റവും വലിയ കൃതി എത്രയാണോ അതാണ് അതിൻ്റെ ഉത്തരം. ഇതാ 3 അതിൻ്റെ ഉത്തരം. പോളിനോമിയൽ ഫംഗ്ഷനിൽ ഈ ബഹുപദത്തിൻ്റെ കൃതി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കൃതി എത്രയാണ്? 3. കൃതി മീൻസ് X⁻⁴ എത്ര? ഇതാ ഇവിടെ X⁻³ അതിൻ്റെ കൃതി. ഈ X-ൻ്റെ കൃതി 2. ഈ X-ൻ്റെ കൃതി ഇവിടെ 1. അവിടെ കൊടുത്തിട്ടില്ല, 1. ഓക്കെ, ഇവിടെ X⁻⁦ കൃതി 0. X⁻⁴ 1. അതുകൊണ്ടാണ് അവിടെ ആ ഒരു സംഖ്യ കൊടുക്കാത്തത്, 2 മാത്രം കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഇപ്പം തന്നെ പഠിച്ചു വെച്ചോ, 3. ഏറ്റവും വലുത് ഏതാണോ അതാണ് അതിൻ്റെ കൃതി. ഇനി ആണെങ്കിൽ ചിലപ്പോൾ ചോദിക്കാം ഇതിൽ PF1 എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് പരീക്ഷയ്ക്ക് എങ്ങനെ ചോദിച്ചത്, PF1 എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 1 എടുത്ത് എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം 1 കൊടുക്കുക. ഓക്കെ, അതായത് X⁻³, അതായത് 1³ പ്ലസ് 7×1² പ്ലസ് 5×1 മൈനസ് 2. എങ്ങനെ വരും? 1³ എത്രയാണ്? 1 തന്നെയാണ്. 7×1² എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്, അപ്പോൾ 7 തന്നെ വരും. പ്ലസ് 5×1 എത്ര? 5 തന്നെ. മൈനസ് 2 എത്ര വരും? 8×5 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 13, 13×2 പോയി കഴിഞ്ഞാൽ 11. ഇങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്. ഇനി നേരെ മറിച്ച് -1 തരാം. -1 വരുമ്പോൾ എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം -1 കൊടുത്ത് ചെയ്യണം. ഇതാ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, -1 ഓഡ് നമ്പർ വന്നു കഴിഞ്ഞാൽ അത് -1 തന്നെ വരും. -1 ഈവൻ നമ്പർ വന്നു കഴിഞ്ഞാൽ അത് 1 തന്നെ വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. മനസ്സിലായി എന്ന പ്രതീക്ഷയിൽ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് ഞാൻ പോകുന്നു. Question number 2. 12 cm ആരമുള്ള ഒരു വലിയ ഗോളത്തെ, ഒരു വലിയ ഗോളമാണ്, വൃത്തമല്ല ഗോളം. ഗോളം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും, കച്ചി പോലെ ഇരിക്കും. അതിൻ്റെ ആരം എന്ന് പറയുന്നത് 12 cm ആണ് ആറ് കേട്ടോ. ഗോളത്തെ ഉരുക്കി 27 ചെറുഗോളങ്ങളായിട്ട്, ഒരേ വലുപ്പമുള്ള 27 ചെറുഗോളങ്ങളായിട്ട് മാറ്റി, 27 എണ്ണം നോസ് ആക്കി മാറ്റിയിട്ടുണ്ട് എങ്കിൽ ആ ചെറിയ ഗോളത്തിൻ്റെ ആരം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആരം കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഐഡിയ മനസ്സിലാക്കണം. എടാ ഇത്രയും വലിയൊരു ഗോളത്തെ ഇത്ര ഇത്ര ഉള്ള ചെറിയ 27 ഗോളങ്ങളായിട്ട് മാറ്റി, അപ്പോൾ അതിലുള്ള ആ പിണ്ട്, അതായത് മാസ് മാറൂലല്ലോ, എത്ര ഉരുക്കിയാലും അത് ചെറുതാക്കുമ്പോഴത്തേ അതിലുള്ള വ്യാപ്തവും ഇതിലെല്ലാം കൂടെ വ്യാപ്തം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ സെയിം ആയിട്ട് വരൂലി. അപ്പോൾ ഈ 12 cm വ്യാപ്തമുള്ള, സോറി, ആരമുള്ള ഗോളത്തെ ഉരുക്കി 27 നമ്പർ ആയിട്ടുള്ള കൊച്ചു കൊച്ചു ഗോളങ്ങളായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തം വ്യാപ്തവും ഈ 27 വ്യാപ്തവും കൂടെ ചേരുമ്പം സെയിം ആയിരിക്കും. അതാണ് ഐഡിയ. ഓക്കെ, വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 4/3 πr³ ആണ് ഗോളത്തിൻ്റെ.
കേട്ടോ എല്ലാത്തിൻ്റെയും എനിക്ക് കാണാൻ അറിഞ്ഞൂടാ. ഞാൻ പറയാറുണ്ട് ഞാൻ പരീക്ഷയുടെ തലേന്നൊക്കെയാണ് കാണാൻ പഠിച്ചുകൊണ്ട് പോകുന്നത്. മറന്നു പോയില്ലെങ്കിൽ ഇത് നമുക്ക് അറിയാം, കുറേ തവണ ചെയ്തിട്ടുള്ളത് അറിയാം. സാധാരണ ഗോള എപ്പോഴും ചോദിക്കാറുണ്ട്, 4/3 πr³ എന്നാണ് കേട്ടോ. അത് ഈക്വൽ ടു 27 × 4/3 πr³ ആണ്. ഇവിടെ ആറ് ഇതിൻ്റെ ചെറുതായിരിക്കും, ഇതിൻ്റെ ആറ് വലുതായിരിക്കും. 12 കടി ചെറുതായിരിക്കും, 27 ആക്കി മാറ്റിയേക്കല്ലേ. പക്ഷേ ഇവിടെ നമുക്ക് ആറെന്ന് കൊടുക്കേണ്ട കാര്യം 12 ആണെന്ന് അറിയാലോ ഇവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ πr³ന്ന് ആറ് കണ്ടുപിടിച്ചാൽ മതി. എങ്ങനെ കണ്ടുപിടിക്കാം? എന്താ ഇവിടെ നിന്ന് 4/3 πr² വെട്ടിക്കളയാം, 4/3 πr² വെട്ടിക്കളയാം. അപ്പുറം ഇപ്പുറം സെയിം വാല്യൂ അല്ലേ കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിനെ ഇപ്പുറത്തെ സൈഡ് തിരിച്ച് എഴുതുകയാണ് കേട്ടോ. 27 r³ = 12 × 12 × 12, അതായത് πr³ അല്ലേ. അപ്പോൾ ഇതിനെ 3 ആയിട്ട് എഴുതിയാൽ പോരെ. എന്നിട്ട് 27 ഞാൻ അപ്പുറത്തോണ്ട് പോവുകയാണ്. അപ്പോൾ 27 അടി പോവും. 3 9 27 ആണ്, 3 9 27 ആണ്. അപ്പോൾ ഇവിടെ 9 കൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 9 വരും. അതേപോലെ ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 4 വരും. പിന്നെ ഇവിടെ വീണ്ടും 3 കൊണ്ട് വെട്ടാം, 3 വരും. 3 3 9, 4 3 12 ഇത്രയായി. അതായത് ഇവിടെ വീണ്ടും 3 കൊണ്ട് വെട്ടാം, 1 വരും. ഇവിടെ 4 വരും. 4 × 4 × 4 64 കിട്ടും. ഇനി 6 കണ്ടുപിടിക്കാൻ വേണ്ടി 6 ക്യൂബ് റൂട്ട്, അതായത് ഒന്നും വേണ്ട, 4 × 4 × 4 r³ എന്ന് പറഞ്ഞാൽ 6 എന്ന് പറഞ്ഞാൽ 4 ആണ് ഉത്തരം അല്ലേ. അതായത് ക്യൂബ് റൂട്ട് എടുക്കുകയാണ്. 64 ക്യൂബ് റൂട്ട് എങ്ങനെ എടുക്കാം? 4 × 4 × 4 16 സ്ക്വയർ റൂട്ട് എങ്ങനെ ഇടാം? എഴുതാം 4 × 4 16 ആണ്. അപ്പം 16 സ്ക്വയർ റൂട്ട് 4 ആണ്. ക്യൂബ് റൂട്ട് ആകുമ്പോൾ 3 കൊണ്ട് എഴുതണ ഒറ്റ ഇതിൽ എഴുതും. കണ്ട, ഇങ്ങനെയാണ് എഴുതുന്നത്, 4. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ കണ്ടുപോക്ക്. ഓക്കെ, ഇത് ഖന മൂലവും സ്ക്വയർ അതിൻ്റെയൊക്കെ ഞാൻ ക്ലാസ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ ഗണിതത്തിൽ കിടപ്പുണ്ട്, അത് ഫ്രീ തന്നെയാണ്. ഓക്കെ, പെയ്ഡ് ക്ലാസ് അല്ല. അപ്പോൾ അതൊക്കെ. 3-ാമത്തെ ചോദ്യം, അതിവർഷത്തിൽ 53 ഞായറാഴ്ച വരാനുള്ള സാധ്യത എങ്ങനെയാണ്? ഒരു അതിവർഷം എന്ന് പറയുന്നത് സാധാരണ 365 ദിവസമാണ്. അതിവർഷം ആകുമ്പോൾ ഫെബ്രുവരിയിൽ 29 ദിവസം വരും. അപ്പം 366 ഡേയ്സ് വരും. ഓക്കെ, 366 ഡേയ്സ് വരും. ഇതിൽ 53 ഞായറാഴ്ച വരാനുള്ള ചാൻസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 53 ഞായറാഴ്ച അല്ലേ, ഞായറാഴ്ച വരാനുള്ള ചാൻസ് എത്രയാണെന്ന് വെച്ചാൽ, ഞായറാഴ്ച നോർമലി വരേണ്ടത് 365 നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം 7 കൊണ്ട്. 3 അടങ്ങൂല. അപ്പം 36 എടുക്കും. 36 ൽ 7 എത്രയാണ് അടങ്ങും? 4 7 5 35 അല്ലേ, 7 5 35. അപ്പോൾ 5 35 പോയിട്ട് പിന്നെ ശിഷ്ട 1 വരും, അതിവിടെ കൊടുക്കും. 2 14 പോയിട്ട് ശിഷ്ട 1. അപ്പോൾ അതായത് 52 ഞായറാഴ്ച കഴിഞ്ഞിട്ട് ഒരൊറ്റ ഡേയ്സും കൂടെ ഉള്ളൂ. അതായത് 52 ആഴ്ച, 365 ദിവസം, അതിവർഷമല്ലാത്തൊരു വർഷത്തിൽ 365 ദിവസമുണ്ട്. ഇതിൽ 52 ആഴ്ചകൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ 53-ാമത് ഒരാഴ്ച ഒരു ദിവസം കൂടെ ഉണ്ട്, അത് ഞായറാഴ്ച വരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 1/7 ആണ്. 1/7 ആണ് അങ്ങനെയുള്ള ചാൻസ്. ഒരു 52 ആഴ്ച എന്തായാലും എല്ലാ ആഴ്ചകൾക്കും 52 ആഴ്ച വരും. പിന്നെ ഒരു ദിവസം കൂടെ ഉണ്ട്, അത് ഞായറാഴ്ച ആയിട്ട് വരാൻ ഒരൊറ്റ ചാൻസേ ഉള്ളൂ, ഒന്നല്ലേ ഉള്ളൂ. 7 ദിവസങ്ങളിൽ ഒരു ചാൻസേ ഉള്ളൂ. അതേപോലെ 366 നിങ്ങൾ നോക്കി നോക്കിയാണ്, 366 7 കൊണ്ട് ഡിവൈഡ് ചെയ്യും. മൊത്തം 7 ദിവസങ്ങളിലേ ഉള്ളൂ ഒരാഴ്ചയിൽ. 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 5 35, ഇതാ 5. ശിഷ്ടം 1. 16 ൽ 7 2, 7 2 എത്രയാണ്? 14. ശിഷ്ടം 2 വരും. ഇവിടെ 2 ശിഷ്ടം വരും. 16 ൽ 7 2 14 ശിഷ്ടം 2 വരും. അപ്പോൾ 52 ആഴ്ച ഞായറാഴ്ച വരും, 53-ാമത് ഞായറാഴ്ച വരാൻ 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ പോസിബിലിറ്റി എത്രയേ ഉള്ളൂ? 2/7 ആണ് ഉത്തരം. 2/7, ഇവിടെ ഒരു ഒറ്റ ദിവസമേ ഉള്ളൂ. അപ്പോൾ ഞായറാഴ്ച വരാൻ ചാൻസ് 1/7 ആണ്. ഇവിടെ 366 ആകുമ്പോൾ 2 ദിവസം എക്സ്ട്രാ കിടപ്പുണ്ട്, അത് ഞായറാഴ്ച ആവാം അല്ലാതിരിക്കാം. അപ്പോൾ ചാൻസ് 2/7 ആണ്, അങ്ങനെയാണ് പറയുന്നത്. ഈ 2 ദിവസം ആയെങ്കിലും ഞായറാഴ്ച ആവാം, ഇത് ഒരു ഒറ്റ ദിവസമേ ഉള്ളൂ, അത് ഞായറാഴ്ച ആവാൻ ചാൻസ് 1/7 ആണ്. അതിനേക്കാൾ കൂടുതൽ ചാൻസ് ആണ് 2/7 ആകുമ്പോൾ. ഓക്കെ അല്ലേ? അങ്ങനെ വേണം ചെയ്യണം. ഇനി ഇതിൽ ഒന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇങ്ങനെയാണ് ചെയ്യണമെന്ന് ഒന്ന് എഴുതി പഠി. ക്വസ്റ്റ്യൻ വന്നാൽ കിട്ടൂലേ? ഇതൊക്കെ വരാൻ കൊള്ളാവുന്ന നല്ല ചോദ്യങ്ങളാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയവർക്ക് സല്യൂട്ട്. അല്ല, ഇത് ചോദിച്ചിട്ടുള്ള ഈ മോളിലെ ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുണ്ട്, ഡിഗ്രി ലെവലും പ്ലസ് ടു ലെവലൊക്കെ വന്നിട്ടുണ്ട്. അടുത്ത 4-ാമത്തെ ക്വസ്റ്റ്യൻ ആണേ.
ഒരു സമാന്തര എനിക്ക് ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററാണിത്. ഒരു സമാന്തര ശ്രേണിയുടെ മൂന്നാമത്തെ പദം എ പി, എ പിയിൽ മൂന്നാമത്തെ പദം എന്ന് പറഞ്ഞാൽ തേർഡ് പദം, അതായത് എ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് ടു ഡി ആണ് കേട്ടോ. അത് എത്രയാണ് മൂന്നാമത്തെ? ഇതും ഞാൻ എടുത്തിട്ടുണ്ട്, 34 ആണേ. മൂന്നാമത്തെ പദം 34ഉം ആറാമത്തെ പദം അതായത് എ സിക്സ് എന്ന് പറയുന്നത് എ പ്ലസ് 5 ഡി ആണ്, 67 ആണ്. ഒന്നാം പദം എ ആണ്, രണ്ടാം പദം എ പ്ലസ് ഡി ആണ്, മൂന്നാം പദം എ പ്ലസ് 2 ഡി ആണ്. അങ്ങനെയാണ് പോകുന്നത്. എ പ്ലസ് ഇപ്പോൾ 100ാമത്തെ പദം ചോദിച്ചാൽ എ പ്ലസ് 99 ഡി, 1000ാമത്തെ പദം ചോദിച്ചാൽ എ പ്ലസ് 999 ഡി, 80ാമത്തെ പദം ചോദിച്ചു കഴിഞ്ഞാൽ എ പ്ലസ് 79 ഡി. ഒക്കെ ഒന്ന് കുറച്ചങ്ങ് എഴുതിയായി. ഓക്കെ, ഇത്രയായി. 67 ആയ പൊതു വ്യത്യാസം ഡി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഡി എത്ര? ഇവിടെ കിടക്കയല്ലേ നേരെ, ഈ ഒരു പദം, ഈ ഒരു വാല്യൂ അല്ലേ ചെറുത്. അപ്പോൾ ഇതിനെ അടിയിൽ എഴുതുന്നത് എ പ്ലസ് 2 ഡി ഈക്വൽ ടു 34. ഇത് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഇതിങ്ങനെ കുറയ്ക്കുകയാണ്. അപ്പം ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ എ യോയും കൂടെ ക്യാൻസൽ ആയി പോകും. 5 ഡിയിൽ നിന്ന് 2 ഡി പോയി കഴിഞ്ഞാൽ 3 ഡി ആവും, ഈക്വൽ ടു 67 നിന്ന് 34 പോയി കഴിഞ്ഞാൽ 33 കിട്ടും. 33 കിട്ടും, 3ഉം 33ഉം കൂടെ വെട്ടിക്കഴിഞ്ഞാൽ 11 വരും. പൊതു വ്യത്യാസം 11. സിമ്പിളായിട്ട് കിട്ടും. അഞ്ചാമത്തെ ചോദ്യം, ഈ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് കേട്ടത്. ഇതിൽ എത്ര അടിക്കാൻ പറ്റും നമുക്ക് നോക്കാമല്ലേ. അപ്പോൾ നമ്മൾ 4-4 അടിച്ചിട്ടുണ്ട്. നിങ്ങളും അതേപോലെ നോക്കണം എത്ര ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എൻ്റെ റേഞ്ച്. അത് അഞ്ചാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അംശബന്ധങ്ങളുടെ തുല്യതയാണ് അനുപാതം. അംശബന്ധങ്ങളുടെ തുല്യത എന്ന് പറയുന്നതാണ് അനുപാതം. എ ബൈ പി ഇക്വൽ ടു 1/2 എന്ന് പറയും. ഇങ്ങനെ എഴുതുന്നത് ഇതിന് അംശബന്ധങ്ങളുടെ തുല്യതയാണ് അനുപാതം. അംശബന്ധങ്ങളുടെ തുല്യതയാണ് അനുപാതം. എ ബൈ ബി ഈക്വൽ ടു 1/2. അത് ഫസ്റ്റ് പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, എ ബി സി ഡി എന്നിവ അനുപാതികത്തിലായാൽ, എ ബി സി ഡി, എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ടു ഡി ആയി കഴിഞ്ഞാൽ എ ഈസ് ടു ബി ഈക്വൽ ടു ബി ഈസ് സി ഈസ് ടു ഡി. അത് ശരിയാണ്. അങ്ങനൊരു കാര്യമുണ്ട് കേട്ടോ, എ ഈസ് ടു ബി ഈക്വൽ ടു സി ഈസ് ടു ഡി. അറിഞ്ഞോളത്തോട് പഠിച്ചു വെച്ചോണം. എ ബി സി ഡി എന്നിവ അനുപാതത്തിലായ എ ഈസ് ടു ബി ഈക്വൽ ടു സി ഈസ് ടു ഡി ആണ്. ഓക്കെ, അടുത്തത് എ ബി സി എന്നിവ അനുപാതത്തിലായാൽ, എ ബി സി എന്നിവ അനുപാതത്തിലായാൽ ബി സമം എ ഇൻറ്റു സി. അത് തെറ്റാണ്. ബി സമം എ ഇൻറ്റു സി എന്ന് വരൂല, പകരം എങ്ങനെ വരും, എ ഈസ് ടു ബി ഈക്വൽ ടു, ഇത് വരൂല, എ ഈസ് ടു ബി ഈക്വൽ ടു ബി ഈസ് ടു സി എന്ന് വരും. അതായത് എ ബൈ ബി ഈക്വൽ ടു ബി ബൈ സി എന്ന് വരും. എ ബൈ ബി ഈക്വൽ ടു ബി ബൈ സി എന്ന് വരും. ഇതിന് നമ്മൾ ക്രോസ് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ എങ്ങനെ വരും, ഇവിടെ എഴുതാം, എ ഇൻറ്റു സി ഈക്വൽ ടു ബി ഇൻറ്റു ബി ബി സ്ക്വയർ എന്ന് വരും. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അതിന് വേണമെങ്കിൽ പിന്നെ നമുക്ക് മാറ്റി എഴുതാം, ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സി എന്ന് എഴുതാം. ഇതാണ് സാധനം. അപ്പം രണ്ട് സംഖ്യകൾ അനുപാതത്തിലായിക്കഴിഞ്ഞാൽ അതെന്താണ്, സെയിം കൊട്ടേഷൻ വായിക്കാം, അംശബന്ധങ്ങളുടെ തുല്യതയാണ് അനുപാതം. കാണാതെ പഠിച്ചോണം, അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിച്ചോണം. അംശബന്ധങ്ങളുടെ തുല്യതയാണ് അനുപാതം. എ ബൈ ബി ഈക്വൽ ടു 1/2 ഇങ്ങനെ എഴുതാൻ പറ്റും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാൻ പറ്റും. നാല് സംഖ്യകൾ അനുപാതത്തിലായിക്കഴിഞ്ഞാൽ എ ഈസ് ടു ബി ഈക്വൽ ടു സി ഈസ് ടു ഡി ആണ്. മൂന്ന് സംഖ്യകൾ അനുപാതത്തിലായിക്കഴിഞ്ഞാൽ എ ഈസ് ടു ബി ഈക്വൽ ടു ബി ഈസ് ടു സി ആണ്. അതിൽ നിന്ന് തിരിച്ച് ഇങ്ങനെ എഴുതുമ്പോഴത്തേക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ബി ഈക്വൽ ടു എ ഈസ് ടു സി എന്ന് എഴുതാൻ പറ്റും. സോറി, എ ഈസ് ടു സി എന്നാൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സി എന്ന് എഴുതാൻ പറ്റും. ഇത്രയാണ് കാര്യം. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. ആറാമത്തെ ചോദ്യം, ഒരു ക്ലോക്കിലെ 2 മിനിറ്റുകൾക്കിടയിലുള്ള കോണളവ് എത്രയാണ്? ഒരു ക്ലോക്ക് ഇതാണ്, ഇങ്ങനെ അല്ലേ, ഇങ്ങനെ 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 മിനിറ്റുകൾ പോകും അല്ലേ. അതിൽ 2 മിനിറ്റുകൾക്കിടയിലുള്ള സമയം അളവെന്ന് പറഞ്ഞാൽ ഈ കോണളവാണ് നമുക്ക് വേണ്ടത്. അത് ഇത്ര 2 മിനിറ്റുകൾക്കിടയിലുള്ള മൊത്തം 60 മിനിറ്റ്. ഒരു സർക്കിളാണ് കോണ്, ശേ ക്ലോക്ക്. ഒരു സർക്കിളല്ലേ, സർക്കിളിൻ്റെ ചുറ്റളവ് എത്രയാണ്? ചുറ്റളവല്ല, ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രിയാണ്. അർദ്ധ വൃത്തമാണെങ്കിൽ 180 ആണ്. ഇങ്ങനെയുള്ള ഒരു ഷേപ്പാണെങ്കിൽ 90 ആണ്. ത്രികോണമാണെങ്കിൽ എത്രയാണ്? 180 ആണ്. സ്ക്വയറോ അല്ലെങ്കിൽ റെക്ടാങ്കിളോ ആണെങ്കിലും 360 ആണ്. ഓരോ ആംഗിളും 90 വെച്ച് വരും. സർക്കിളാകുമ്പം 360 ആണ്. ഈ 360ൽ എത്ര മിനിറ്റുണ്ട്? 360 ഡിഗ്രിയിൽ എത്ര മിനിറ്റുണ്ട്? 60 മിനിറ്റ് അല്ലേ ഒരു മണിക്കൂർ ഉള്ളിൽ കറങ്ങി വരുമ്പം, 60 മിനിറ്റ്. അപ്പോൾ 1 മിനിറ്റിനുള്ള സമയം എന്ന് പറഞ്ഞാൽ 0 0 വിട്ട, ഇതും കൂടെ വിട്ട 6
മിനിറ്റാണ്. ഒരു മിനിറ്റ് നീങ്ങാൻ വേണ്ടി എടുക്കുന്ന കോണളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മിനിറ്റാണ്. ഇവിടെ ചോദിച്ചേക്കുന്ന കുഴപ്പിക്കാൻ വേണ്ടിയാണ്, 2 മിനിറ്റുകൾക്കിടയിലുള്ള കോണളവ്, അതായത് 1 മിനിറ്റ് മാറുമ്പോൾ എത്ര കോണളവാകും അതാണ് അവൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. എത്രയാണ്? 6 ഡിഗ്രിയാണ് ഉത്തരം. 2 മിനിറ്റുകൾക്കിടയിലുള്ള കോണളവ്, ഇതാ ഇതൊരു മിനിറ്റ് ഇതൊരു മിനിറ്റ് ഇതിൻ്റെ ഇടയിലുള്ള കോണളവ്, 1 മിനിറ്റ് കൂടുമ്പോൾ എത്ര ആവുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 6 മിനിറ്റ്. ഇത് 6-ൽ 6 നമ്മൾ കംപ്ലീറ്റ് അടിച്ചിട്ടുണ്ട്. 7-ാമത്തത്, ഏഴാമത്തെ ചോദ്യം. 100, 102 ഇത് എളുപ്പമാണ് കേട്ടോ. 100, 102, 105, 110, 117 അടുത്തത് എത്ര? ഇതാ ഇവിടെ നോക്കിക്കോ, ഇവിടെ 2 കൂടി, ഇതാ ഇവിടെ 3 കൂടി, ഇതാ ഇവിടെ 5 കൂടി, ഇവിടെ 7 കൂടി. അടുത്ത് എത്രയേ കൂടുള്ളൂ? 2, 3, 5, 7 ഇതെല്ലാം പ്രൈം നമ്പേഴ്സാണ് അല്ലേ, ഇതെല്ലാം പ്രൈം നമ്പേഴ്സാണ്. 2, 3, 5, 7 അപ്പോൾ അടുത്ത് എത്രയാണ്? 9 കൂട്ടിക്കളയല്ലേ, ഇതിൻ്റെ പിന്നെ എടുക്കല്ലേ. ഇതേ 2 ഒരു എന്താണ് അഭാജ്യ സംഖ്യയാണ്, 3 അഭാജ്യ സംഖ്യയാണ്, 5 അഭാജ്യ സംഖ്യയാണ്, 7 അഭാജ്യ സംഖ്യയാണ്, 9 അഭാജ്യ സംഖ്യ അല്ല. അടുത്ത അഭാജ്യ സംഖ്യ 11 പതിനൊന്ന്, 117ഉം 11ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും അതാണ് ഉത്തരം. 128 ഉത്തരം. കേട്ടാ, ചോക്കൊക്കെ തീർന്നു, പുതിയൊരു സെറ്റ് വാങ്ങി വിട്ടു. ഓക്കെ, ഇതൊക്കെ അല്ലേ. നമ്മൾ 8-ലോട്ട് പോകുന്നു. ചോദ്യം നമ്പർ 8, കൂട്ടത്തിൽ ചേരാത്തത് ഏത്? റൈഫിൾ, പരിച, റിവോൾവർ. വാൾ. ഇതിൽ ഏതാണ് കൂട്ടത്തിൽ ചേരാത്തത്? നിങ്ങൾ ഐഡിയ ചെയ്യണം, നിങ്ങൾ ഉത്തരം കമൻറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞ ഒരു ഉത്തരം എന്താണെന്ന് വെച്ചാൽ അത് ഐഡിയയാണ്. ഇത് എല്ലാം ഞാൻ പറഞ്ഞ രസമില്ലല്ലോ. ഇത് നിങ്ങൾ കണ്ടുപിടിച്ചൊന്ന് കമൻറ്റ് ചെയ്യുക. റൈഫിള്, പരിച, റിവോൾവർ, വാൾ. റൈഫിൾ, പരിച, റിവോൾവർ, വാൾ, ഇതിൽ ഏതാണ് ഉത്തരം ഒന്ന് കണ്ടുപിടി. ഒരെണ്ണം കൂട്ടത്തിൽ ചേരൂല. ഒമ്പതാമത്തെ ചോദ്യം. എ ബി സി ഡി ഇ ജി ഐ കെ, അതേപോലെ എഫ് ജി എച്ച് ഐ, ഇവിടെ എന്ത് വരും? ഇതിന് സമാനമാണ് ഇത്. അപ്പോൾ ഇതിന് ഇത് വച്ചുകൊണ്ട് ഇതിന് സമാനമായിട്ട് എന്ത് വരും? ശ്രദ്ധിക്കുക, എ ബി സി ഡി എല്ലാം അടുത്തടുത്തുള്ളത്, ഡി കഴിഞ്ഞിട്ട് അടുത്തതാണ് ഇ. അപ്പോൾ എന്തായാലും എഫ് കഴിഞ്ഞിട്ട് അടുത്തതായിരിക്കും ഇവിടെ വരുന്നത്. എന്ത് എഫ് കഴിഞ്ഞാൽ, സോറി അങ്ങനെയല്ല, ഐ കഴിഞ്ഞിട്ട് അടുത്തത് ജെ. ഓക്കെ, നമുക്ക് നോക്കാം, ഓപ്ഷനുള്ള നോക്കാം. ഇ കഴിഞ്ഞാൽ എഫ് പിന്നെ ജി, ജി കഴിഞ്ഞാൽ എച്ച് അതില്ല ഐ, ഐ കഴിഞ്ഞാൽ ജെ അതില്ല കെ. അപ്പോൾ ഒന്നിലോട്ടാണ് അവിടെ വന്നേക്കുന്നത്. അപ്പം ജെ കഴിഞ്ഞാൽ കെ, ജെ കെ അല്ലേ, ജെ കെ, ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു. ഓക്കെ, അപ്പോൾ ജെ എഴുതി, അപ്പോൾ അടുത്ത എല്ല് വരും, എന്ന് വേണ്ട, എൻ ഇത് വരും, പിന്നെ ഒ വേണ്ട, പി വരും. ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ജെ എൽ എൻ പി നോക്കാം, ഫസ്റ്റ് ഓപ്ഷൻ അതാണ്, ജെ എൽ എൻ പി അതാണ് ഉത്തരം. ഇപ്പോൾ 9-ൽ 9 നമ്മൾ അടിച്ച് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും കൂടെ അടിച്ചാൽ 10. മറ്റേ ഉത്തരം ഞാൻ പറയാം, അത് ഉത്തരം വേണ്ട, കമൻറ്റ് ചെയ്യാം, കമൻറ്റ് ചെയ്യും, എല്ലാം ഫുള്ള് പറഞ്ഞ രസമില്ല. 10-ാമത്തെ, രാജുവിൻ്റെ അച്ഛൻ ഗോമതിയുടെ സഹോദരനാണ്. രാജു സ്ക്വയർ പുരുഷനല്ലേ, അച്ഛൻ ഫാദർ, ഗോമതി ഗോമതിയുടെ സഹോദരനാണ് എങ്കിൽ ഗോമതിയുടെ, ഗോമതി രാജുവിൻ്റെ ആരാണ്? എൻ്റെ അച്ഛൻ്റെ സഹോദരി എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളെ ഇതിലൊക്കെ വെച്ചിട്ട് അപ്പച്ചി എന്നാണ് വിളിക്കുന്നത്. പക്ഷെ ഇതിൽ ഓപ്ഷൻ നോക്കാം, മകൾ എന്തായാലും വരൂല, മരുമകൾ വരൂല, സഹോദരി വരൂല, അമ്മായി. അപ്പോൾ അതങ്ങ് എഴുതിയാൽ നമ്മളൊക്കെ അപ്പച്ചി എന്ന് പറഞ്ഞാൽ അമ്മായി, ബാക്കി 3 അല്ലല്ലോ, അപ്പം എഴുതാമല്ലോ അമ്മായിയാണ് ഉത്തരം. ഇങ്ങനെയാണ് ഈ സാധനം എഴുതുന്നത്. 10 എണ്ണം ഓക്കെ സെറ്റല്ലേ, ബാക്കിയുള്ള ക്ലാസ്സിൽ കാണാം.